നക്ഷത്രം ആലേഖനം ചെയ്ത ശുഭ്ര പതാക പുതച്ച് രണ്ട് യുവഹൃദയങ്ങൾ കേരളത്തിന്റെ മാറിൽ ചലനമറ്റ് കിടക്കുന്നു. അതും തിരുവോണ നാളിൽ. മിഥിലാജ് 24 വയസ്സ്, ഹക്ക് മുഹമ്മദ് 30 വയസ്സ്. ഒരാൾ DYFI കലിംഗിൻ മുഖം യൂണിറ്റ് പ്രസിഡന്റ്, രണ്ടാമൻ തേവലക്കാട് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി. വലിയ ജീവിതാഘോഷങ്ങൾക്കിടമില്ലാത്ത അതിസാധാരണമായ പശ്ചാത്തലത്തിൽ നിന്നും വന്നവർ ആടിയുലയുന്ന കുടുംബത്തിന്റെ അത്താണികൾ. ഹക്ക് മീൻ കച്ചവടവും മറ്റും നടത്തി കുടുംബം നയിച്ചു. മിഥിലാജ് പച്ചക്കറി വിൽപ്പനയും മറ്റും നടത്തിയും. ഹക്കിന് ഒരു വയസ്സുകാരി മകളുണ്ട്, ഐറു മെഹ്റാൻ. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് ഐറു മെഹ്റാനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയും? മിഥിലാജിന് 7ഉം 5ഉം വയസ്സുള്ള ആൺകുട്ടികൾ അഹമ്മദും മുഹമ്മദും. അവരോട് എന്തുണ്ട് മറുപടി? ഞങ്ങൾക്ക് ബന്ധമില്ലെന്നോ? പിടികൂടപ്പെട്ടവരുടെ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെട്ടിരിക്കെ ഒഴികഴിവുകളുടെ പൊന്തക്കാട്ടിൽ എത്ര കാലം ഒളിച്ചിരിക്കാൻ കഴിയും? ഇരട്ടക്കൊലയിൽ രാഷ്ട്രീയമാനമില്ലെന്ന് മുല്ലപ്പള്ളി. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നും മുല്ലപ്പള്ളി പറയുന്നു. ചോരക്കളി അവനവന്റെ തട്ടകത്തിലാകുമ്പോൾ പൊട്ടിക്കരഞ്ഞ ആ മുഖത്ത് ഇന്ന് കണ്ടത് അപാരമായ നിസ്സംഗത. മുല്ലപ്പള്ളിക്ക് മുൻപ് അദ്ദേഹം വഹിച്ച അതേ സ്ഥാനത്തിരുന്ന VM സുധീരൻ ഹക്കിനും മിഥിലാജിനും ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കാനുള്ള ആദരമാണ് മനുഷ്യന് വേണ്ടത്. അത് നൽകാൻ കഴിയാത്ത പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നവരുടെ അഞ്ജലി ആർക്കു വേണം? തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടും പരിസരവും കുറച്ചുകാലമായി സംഘർഷഭരിതമാണ്. തേമ്പാമൂട് എന്ന സ്ഥലം വിശേഷിച്ചും. കോൺഗ്രസിന് മേൽക്കൈയുള്ള മേഖല അവിടെയാണ് വടിവാളുകൾ കൊടികുത്തി വാഴുന്നത്. ഫൈസൽ എന്ന DYFI പ്രവർത്തകനെ ആക്രമിച്ചിട്ട് അധികമായില്ല, ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു. അന്ന് പേ പിടിച്ചിറങ്ങിയ അതേ കൂട്ടമാണ് ഇന്നലെ രാത്രിയും രക്തദാഹികളായി ഇറങ്ങിയത്. അതുകൊണ്ടാണ് ആസൂത്രിത ആക്രമണമെന്ന് CPM പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം അറിയാതെ ഇതൊന്നും അരങ്ങേറില്ലെന്നും CPM ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ചോരപ്പൂക്കളമെന്ന കോടിയേരിയുടെ വാക്കുകൾക്ക് മുഴക്കം കൂടുന്നതും അതുകൊണ്ടുതന്നെ. വെഞ്ഞാറമൂട്ടെ വകവരുത്തൽ രാഷ്ട്രീയത്തിന് അറുതി വേണ്ടേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം.